പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആവസിക്കണേ ശുദ്ധാത്മാവേ ആവസിക്കണേ എൻ ഭക്തിയിലും തിരുമുഖത്തെ നോക്കുവാ തിരുപാതയിൽ ജയിപ്പാ തിരിഷ്ടം ചെയ്തിടുവാ എന്നെ പോലെ ജീവിപ്പാ. ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമാക്കി മാറ്റുന്നതിനാൽ ഞാൻ കർത്താവിന് മഹത്വം കരീറ്റുന്നു. ദൈവവചന കേൾവിയിലൂടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അതേറ്റവും വിടുതലിന് കാരണമാണ്. യേശുവിനായി ജീവിക്കുവാൻ കർത്താവ് ഈ പകലിൽ നിങ്ങൾക്ക് കൃപ നൽകട്ടെ. 16 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രിയരെ, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഇവിടെ ഒരു വഴിയെക്കുറിച്ച് പറയുന്നു. അത് മരണത്തിൻ്റെ വഴിയല്ല, അത് നാശത്തിൻ്റെ വഴിയല്ല, അത് ജീവൻ്റെ വഴിയാണ്. ഈ വഴി ആര് കാണിച്ചു തരും? ജീവനുള്ള ദൈവം ആ വഴി എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരും. വിശ്വസിക്കുക, ഈ പ്രഭാതത്തിലും ജീവൻ്റെ വഴി കാണിച്ചു തരുവാൻ കർത്താവ് ശക്തരാണ്. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. അതെ, അവൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ടെന്നല്ല, അവൻ്റെ സന്നിധിയിൽ ഫുൾനെസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ പൂർണ്ണത അവൻ്റെ സന്നിധിയിലുണ്ട്. പ്രിയരെ, സന്തോഷം ലഭിക്കുന്ന പലയിടങ്ങളും ഒരുപക്ഷെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ സന്തോഷത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്ന ഒരിടം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. നിങ്ങൾ ജീവിതത്തിൽ അതാഗ്രഹിക്കുന്നവരാണോ? അതിനുവേണ്ടി നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ നീങ്ങുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് കടന്നു വരാം, നമുക്കൊരുമിച്ച് കടന്നു വരാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അവിടെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. സന്തോഷത്തിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് വിഷയത്തിൻ്റെയും പൂർണ്ണ പരിഹാരം അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. നിങ്ങൾക്കത് ലഭിക്കും. അടുത്തു വരിക, ചേർന്ന് വരിക. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ആലോചനയ്ക്കായി സ്തോത്രം. അത് അനുഗ്രഹവും വിടുതലുമാക്കി മാറ്റണമേ. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ജയത്തിൻ്റെ ദിവസമാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗാഡ് ബ്ലസ് യു. ആമേൻ. ശുദ്ധാത്മാവേ ആവസിക്കണേ.